ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഖത്തറിൽ ഒക്ടോബർ 3 മുതൽ ഔട്ട്ഡോറിൽ മാസ്ക് വേണ്ട. കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് കോവിഡ് നിയന്ത്രണത്തിൽ കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ചത്. പകർച്ചവ്യാധി രോഗ നിയന്ത്രണങ്ങൾ നീക്കുന്നതിന്റെ 4ാം ഘട്ടമാണ് ഒക്ടോബർ 3 ആരംഭിക്കുന്നത്. എക്സിബിഷൻ നടക്കുന്ന സ്ഥലം, മാർക്കറ്റ് തുടങ്ങി ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിലൊഴികെ ഒക്ടോബർ 3 മുതൽ മാസ്ക് ധരിക്കേണ്ടതില്ലെന്ന് പുതിയ തീരുമാനത്തിൽ പറയുന്നു. എന്നാൽ ഇൻഡോർ, മസ്ജിദ് പരിസരം, സ്കൂളുകൾ, യൂണിവേഴ്സിറ്റികൾ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം മാസ്ക് വേണം. തുറന്ന സ്ഥലങ്ങളിൽ ഉപഭോക്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്ന ജോലിക്കാരും തൊഴിൽ സമയത്ത് മാസ്ക് ധരിച്ചിരിക്കണം. മറ്റ് ഇളവുകൾ ഇനി പറയുന്നു. ഓഫീസുകളിൽ നടക്കുന്ന മീറ്റിംഗുകളിൽ പരമാവധി 30 പേർക്ക് വരെ പങ്കെടുക്കാം. വാക്സിൻ സ്വീകരിക്കാത്ത ജീവനക്കാർ ആഴ്ചതോറും റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റ് നടത്തുന്നത് തുടരണം. വീടുകളിലും മജ്ലിസുകളിലും വാക്സിൻ എടുത്ത 30 പേർക്കും വാക്സിൻ എടുക്കാത്ത 5 പേർക്കും ഒത്തുചേരാം. ഔട്ട്ഡോറിൽ വാക്സിൻ സ്വീകരിച്ച 50 പേർക്കും വാക്സിൻ സ്വീകരിക്കാത്ത 10 പേർക്കും അനുമതിയുണ്ട്. ഒരേ കുടുംബത്തിൽപ്പെട്ട 30 പേർക്ക് ബീച്ചിലും കോർണിഷിലും ഒരുമിക്കാം. വാഹനത്തിൽ ഡ്രൈവർ ഉൾപ്പെടെ 4 പേരിൽ കൂടാൻ പാടില്ല. ബസ്സുകളിലും വാനുകളിലും 75% പേർ മാത്രമേ പാടുള്ളൂ. മെട്രോ പൊതുഗതാഗതം 75% ശേഷിയിൽ പ്രവർത്തിക്കാം. പള്ളികളിൽ പ്രായഭേദമന്യേ എല്ലാവർക്കും പ്രവേശനം അനുവദിക്കും. ടോയ്ലറ്റുകളും അംഗശുദ്ധി വരുത്തുന്ന സ്ഥലവും തുറക്കും. സിനിമാ തിയേറ്ററുകളിൽ 50% പേർക്ക് പ്രവേശനം അനുവദിക്കും. 75% പേർ വാക്സിൻ എടുത്തവർ ആയിരിക്കണം. 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും പ്രവേശനം അനുവദിക്കും. ഡ്രൈവിംഗ് സ്കൂളുകൾ പൂർണ്ണശേഷിയിൽ പ്രവർത്തിക്കാം. ചുരുങ്ങിയത് 75% ട്രെയിനികൾ പൂർണ്ണമായും വാക്സിൻ സ്വീകരിച്ചിരിക്കണം. അതല്ലെങ്കിൽ 75% പേർ മാത്രമേ അനുവദിക്കുകയുള്ളൂ. വാക്സിൻ സ്വീകരിക്കാത്ത ട്രെയിനികൾ ആന്റിജൻ ടെസ്റ്റ് നടത്തിയിരിക്കണം. UAE 5 വർഷത്തെ മൾട്ടിപ്പിൾ എൻട്രി ടൂറിസ്റ്റ് വിസയ്ക്ക് എമിഗ്രേഷൻ അപേക്ഷ സ്വീകരിച്ചു തുടങ്ങി. സ്വന്തം സ്പോൺസർഷിപ്പിൽ പലതവണ രാജ്യത്ത് പ്രവേശിക്കാനും ഓരോ തവണയും പരമാവധി 90 ദിവസം വരെ രാജ്യത്ത് തങ്ങാനും അനുവദിക്കുന്നതാണ് മൾട്ടിപ്പിൾ എൻട്രി വിസ. 90 ദിവസം എന്നത് മറ്റൊരു 90 ദിവസത്തേക്ക് നീട്ടുകയും ചെയ്യാം. 650 ദിർഹമാണ് വിസ ഫീസ്. ICA വെബ്സൈറ്റ് വഴി നേരിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ട്രാവൽ ഏജൻസികൾക്ക് പ്രത്യേകം ക്വാട്ട നിശ്ചയിച്ചിട്ടില്ലെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഖലീജ് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. അപേക്ഷകന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ വെബ്സൈറ്റിലേക്ക് നേരിട്ട് അപ്ലോഡ് ചെയ്യാം. ദുബൈയിൽ ഇഷ്യൂ ചെയ്യുന്ന മൾട്ടിപ്പിൾ എൻട്രി വിസ GDRFA അംഗീകാരത്തിന് വിധേയമാണ്. ഇന്ത്യയിൽ നിന്നും UAEയിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക് കുതിച്ചുയരുന്നു. ഒക്ടോബർ 1 എക്സ്പോ ആരംഭിക്കുന്നതും ഒക്ടോബർ 3 മുതൽ സ്കൂളിലെ നേരിട്ടുള്ള ഹാജർ 100% ആക്കുന്നതുമാണ് നിരക്ക് ഉയരാനുള്ള കാരണങ്ങൾ എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. 5 മാസത്തെ യാത്രാ നിരോധനത്തിന് ശേഷം ടിക്കറ്റ് നിരക്ക് വൻതോതിൽ ഉയർന്നിരുന്നു. എക്സ്പോ തുടങ്ങി ഏതാനും ആഴ്ചകൾ വരെ ടിക്കറ്റ് നിരക്ക് ഉയർന്നു നിൽക്കാൻ സാധ്യതയുണ്ടെന്ന് ട്രാവൽ ഏജൻസി രംഗത്തുള്ളവർ അറിയിക്കുന്നു. മുംബൈയിൽ നിന്നാണ് താരതമ്യേന നിരക്ക് കുറവെന്നും ട്രാവൽ ഏജന്റുമാർ പറയുന്നു. നിലവിൽ 1700 ദിർഹമാണ് മുംബൈയിൽ നിന്നും ദുബൈയിലേക്കുള്ള ടിക്കറ്റ് നിരക്ക്. ജൂലൈയിൽ 1000 ദിർഹമിന് താഴെ മാത്രമായിരുന്നു കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിൽ നിന്നുള്ള നിരക്ക്. എന്നാൽ ഇപ്പോൾ 1500 ദിർഹമിന് മുകളിലാണ് ഇപ്പോഴത്തെ നിരക്ക്. അന്താരാഷ്ട്ര വിമാന സർവീസുകളുടെ വിലക്ക് ഇന്ത്യ ഒക്ടോബർ 31 വരെ നീട്ടി. ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ട്വിറ്ററിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. അതേസമയം ചരക്ക് വിമാനങ്ങൾക്കും DGCA പ്രത്യേക വിമാനങ്ങൾക്കും ഉത്തരവ് ബാധകമല്ല. ഇന്ത്യയിൽ നിന്നും എയർ ബബിൾ കരാറിൽ ഏർപ്പെട്ട രാജ്യങ്ങളിലേക്കാണ് നിലവിൽ അന്താരാഷ്ട്ര സർവീസ് അനുവദിച്ചിട്ടുള്ളത്. 2020 മാർച്ച് മുതൽ ഏർപ്പെടുത്തിയ വിലക്കാണ് ഇത്തരത്തിൽ നീട്ടിക്കൊണ്ടിരിക്കുന്നത്. സൗദി അറേബ്യയിലേക്ക് വിലക്കുള്ള രാജ്യങ്ങളിലുള്ള പ്രവാസികളുടെ ഇഖാമ റീഎൻട്രി കാലാവധികൾ നവംബർ 30 വരെ പുതുക്കുമെന്ന പ്രഖ്യാപനത്തിനനുസൃതമായി കാലാവധികൾ പുതുക്കുന്നത് പ്രതീക്ഷിച്ച് നിരവധി പ്രവാസികൾ നാട്ടിൽ ഇപ്പോഴും കഴിയുന്നു. പലർക്കും ഇഖാമ റീഎൻട്രി കാലാവധികൾ
നവംബർ 30 വരെ ഇതിനകം പുതുക്കി ലഭിച്ചിട്ടുണ്ടെങ്കിലും ജൂലൈ അവസാനം കാലാവധി അവസാനിച്ച പലർക്കും ഇനിയും പുതുക്കി ലഭിച്ചിട്ടില്ല. എന്നാൽ ജവാസാത്തിനോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംശയം ചോദിക്കുമ്പോൾ നവംബർ 30 വരെ ഓട്ടോമാറ്റിക്കായി പുതുക്കുമെന്നും അതിനായി ജവാസാത്ത് ഓഫീസുകളെ സമീപിക്കേണ്ടതില്ല എന്നുമുള്ള മറുപടിയാണ് ലഭിക്കുന്നത്. ജവാസാത്ത് മറുപടി പ്രവാസികൾക്ക് ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും എന്ന് പുതുക്കുമെന്നത് കൃത്യമായി അറിയാൻ സാധിക്കാത്തത് പലരെയും യാത്രാ തീയതികൾ തീരുമാനിക്കുന്നതിൽ കൺഫ്യൂഷനാക്കുന്നുമുണ്ട്. അതേസമയം നവംബർ അവസാനിക്കാൻ ഇനിയും 2 മാസം കൂടി ഉള്ളതിനാൽ ജവാസാത്ത് അറിയിപ്പ് പ്രകാരം ഇഖാമ റീഎൻട്രി വിസകൾ ഓട്ടോമാറ്റിക്കായി പുതുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കഫിൽ റെഡിയിലുള്ളവരും ലെവി അടക്കാൻ നാട്ടിൽ നിന്നും പണം സംഘടിപ്പിക്കാൻ പ്രയാസമുള്ളവരും കഫീൽ സ്വന്തം നിലയിൽ പുതുക്കാൻ സഹകരിക്കാത്തവരുമെല്ലാമാണ് പ്രധാനമായും ഓട്ടോമാറ്റിക് പുതുക്കൽ പ്രതീക്ഷിച്ച് നാട്ടിൽ കഴിയുന്നത്. ബഹ്റൈനിലേക്ക് കണ്ണൂരിൽ നിന്നും എയർ ഇന്ത്യ ഡ്രീം ലൈനർ വിമാനം സർവീസ് നടത്തുന്നു. നവംബർ 1 ആരംഭിക്കുന്ന ശീതകാല ഷെഡ്യൂളിലാണ് സർവീസ് ഉൾപ്പെടുത്തിയത്. ബംഗളൂരുവിൽ നിന്നും കൊച്ചി വഴി ആഴ്ചയിൽ 2 പുതിയ സർവീസ് കഴിഞ്ഞ മാസം ആരംഭിച്ചിരുന്നു. ഇതിൽ ഒന്നാണ് കൊച്ചിക്ക് പകരം കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നാക്കുന്നത്. 2 സർവീസും കൊച്ചി വഴിയാകുമ്പോൾ വേണ്ടത്ര യാത്രക്കാരില്ലാത്തതാണ് റൂട്ട് മാറ്റാൻ കാരണം. 254 പേർക്ക് സഞ്ചരിക്കാവുന്ന വിമാനം എല്ലാ ശനിയാഴ്ചകളിലും ഉച്ചയ്ക്ക് 12 മണിക്ക് കണ്ണൂരിൽ നിന്നും പുറപ്പെടുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. നിലവിൽ ഒന്നിടവിട്ട തിങ്കളാഴ്ചകളിലാണ് കണ്ണൂരിൽ നിന്നും ബഹ്റൈനിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് ഉള്ളത്. പുതിയ സർവീസ് ആരംഭിക്കുന്നത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ള യാത്രക്കാർക്ക് അനുഗ്രഹമാകും. അടുത്ത ദിവസം ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങുമെന്നാണ് അറിയുന്നത്. കണ്ണൂരിൽ നിന്നും ആദ്യമായാണ് വലിയ വിമാനം ഷെഡ്യൂൾ ചെയ്ത് സ്ഥിരം സർവീസ് ആരംഭിക്കുന്നത്. ദുബായ് എക്സ്പോ 2020 പങ്കെടുക്കാൻ ജീവനക്കാർക്ക് 6 ദിവസം വരെ ശമ്പളത്തോടു കൂടിയ അവധി പ്രഖ്യാപിച്ച് ദുബായ് സർക്കാർ. ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നിർദ്ദേശപ്രകാരമാണ് ജീവനക്കാർക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒക്ടോബർ 1 ആരംഭിച്ച് 6 മാസം നീളുന്ന എക്സ്പോയിൽ പങ്കെടുക്കാൻ 2022 മാർച്ച് 31 വരെ എപ്പോൾ വേണമെങ്കിലും ജീവനക്കാർക്ക് അവധിയെടുക്കാം. ഒക്ടോബർ 1 മുതലാണ് 2022 മാർച്ച് 31 വരെ നീണ്ടു നിൽക്കുന്ന എക്സ്പോയ്ക്ക് തുടക്കമാവുക. ഔദ്യോഗിക ഉദ്ഘാടനം സെപ്റ്റംബർ 30 നടക്കും. ഇന്ത്യയിലെ പകർച്ചവ്യാധി രോഗ വാക്സിനായ കോവാക്സിനെ ലോകാരോഗ്യ സംഘടനയുടെ അനുമതി കിട്ടാൻ ഇനിയും വൈകിയേക്കും. സാങ്കേതിക വിഷയങ്ങളിൽ ലോകാരോഗ്യ സംഘടന കൂടുതൽ വ്യക്തത തേടിയതോടെയാണ് കോവാക്സിനുള്ള അനുമതി വീണ്ടും വൈകുന്നത്. വാക്സിൻ ഉൽപാദകരായ ഭാരത് ബയോടെക്കിനോട് ലോകാരോഗ്യ സംഘടന കൂടുതൽ റിപ്പോർട്ട് തേടിയെന്നാണ് സൂചന. അനുമതിക്ക് ഇനിയും 2 ആഴ്ചയെങ്കിലും കാത്തിരിക്കേണ്ടി വരും എന്നതാണ് ഭാരത് ബയോടെക് നൽകുന്ന അറിയിപ്പ്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.